നടക്കുന്നത്. ദൃശ്യങ്ങളിൽ എല്ലാം വ്യക്തമാണ്. മറ്റ് വിലാപയാത്ര തിരുനക്കര മൈതാനിയിലേക്ക് കടക്കുമ്പോൾ ഉമ്മൻചാണ്ടി എന്ന ജനനായകന് ജന്മനാട് വിട ചൊല്ലുകയാണ്. അദ്ദേഹത്തിന്റെ ജനപിന്തുണ ജനമനസ്സിൽ ഉമ്മൻചാണ്ടി എത്ര വലിയവനായിരുന്നു എന്ന് വെളിപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ്. വലിയ ജനക്കൂട്ടമാണ്. കിലോമീറ്ററുകൾക്കപ്പുറത്ത് നിന്ന് ഈ വിലാപയാത്രയ്ക്കൊപ്പം ഒഴുകിയെത്തിയവർ, ഇവിടെ കാത്തു നിൽക്കുന്നവർ, അത്ര വലിയ ജനസമൂഹത്തെയാണ് കാണാൻ കഴിയുന്നത്. തിരുനക്കരയ്ക്ക് ഉൾക്കൊള്ളാനാവാത്ത വിധമുള്ള ജനക്കൂട്ടം. ഉമ്മൻചാണ്ടിക്ക് അവസാന യാത്രയ്ക്ക്, ഉമ്മൻചാണ്ടി യാത്രയയ്ക്കാൻ തിരുനക്കര ഇപ്പോൾ ഒരു ജനസാഗരമായി മാറിയിരിക്കുന്നു. പലപ്പോഴും ഇത്തരം വിശേഷണങ്ങൾ പരിധിക്കപ്പുറമായി പോകാറുണ്ട്. പക്ഷേ ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ചിടത്തോളം, ഉമ്മൻചാണ്ടിയുടെ ഈ അന്ത്യയാത്രയെ സംബന്ധിച്ചിടത്തോളം അത് അക്ഷരാർത്ഥത്തിൽ തന്നെ ശരിയാണ്. ജനങ്ങൾക്കൊപ്പം ജീവിച്ച നേതാവിന് ജനക്കൂട്ടം യാത്ര ചൊല്ലുക. ഉമ്മൻചാണ്ടി എന്ന നേതാവ് ഒരു വലിയ പ്രതിഭാസമായിരുന്നു എന്നാണ് ഈ രണ്ട് ദിവസം തെളിയിക്കുന്നത്. ഉമ്മൻചാണ്ടിയെക്കുറിച്ച് പറയാനുള്ള വാക്കുകൾ, അനുഭവങ്ങൾ, അത് ഈ കടന്നു വന്ന വഴികളിലെല്ലാം ജനം ഓർമ്മിക്കുകയായിരുന്നു. ഇത് സമീപകാലത്ത് നാം രാജ്യത്താകെ രാഷ്ട്രീയത്തിൽ കാണുന്നത് പോലെ എല്ലാ കഥകൾ ഉണ്ടാക്കുകയല്ല, സൈബർ പോരാളികൾ കഥ സൃഷ്ടിക്കുകയല്ല, ഒരിക്കലും സംഭവിച്ചിട്ടില്ലാത്ത കാര്യങ്ങൾ ഒരു മനുഷ്യനെ അത്ഭുത നായകനാക്കാൻ അവതരിപ്പിക്കുകയല്ല. എവിടെ നിന്നൊക്കെയോ വന്നുകൂടിയ ആളുകൾ ഹൃദയത്തിൽ തട്ടി പറയുന്ന കഥകളാണ്, അതവരുടെ ജീവിതാനുഭവമാണ്. അങ്ങനെ ഒരു നേതാവ് നമ്മുടെ സമീപകാലത്ത് അത്ഭുത പ്രതിഭാസമാണ്. പലപ്പോഴും താരതമ്യങ്ങളാണ് ഏതൊരു സംഭവത്തെയും വ്യത്യസ്തമാക്കുന്നത്. ഇങ്ങനെ ഒരു ജനനേതാവ് ഇപ്പോഴും ജനങ്ങൾക്കൊപ്പം, മാധ്യമങ്ങൾക്കൊപ്പം, എല്ലാ ചോദ്യങ്ങൾക്കും മറുപടിയുമായി അവസാന നിമിഷം വരെ കാത്തിരുന്ന് പോകുന്ന ഒരു നേതാവ്, എല്ലാ മനുഷ്യരുടെയും പ്രശ്നങ്ങൾക്ക് മറുപടിയായി മാറുന്ന ഒരു നേതാവ്, മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴും എപ്പോഴും നേരിട്ട് ഫോൺ എടുക്കുന്നവരാണ്. ലാൻഡ് ഫോണിൽ നിന്ന് എപ്പോഴും മറുതലക്കൽ കേൾക്കുന്നത് ആ മുഖ്യമന്ത്രിയുടെ ശബ്ദമായിരിക്കും. പ്രതിപക്ഷ നേതാവായിരുന്നപ്പോഴും, എം എൽ എ ആയിരുന്നപ്പോഴും, സാധാരണ നേതാവായിരുന്നപ്പോഴും ഒക്കെ എപ്പോഴും ജനങ്ങളോട് നേരിട്ട് സംസാരിക്കാൻ മധ്യസ്ഥന്മാർ ആവശ്യമില്ലാത്ത നേതാവായിരുന്നു ഉമ്മൻചാണ്ടി. മുഖ്യമന്ത്രിയുടെ ഓഫീസൊക്കെ ഇങ്ങനെ ജനങ്ങൾക്കെപ്പോഴും കയറി ചെല്ലാവുന്ന ഒരിടമായിരുന്നുവെന്ന് ഒരുപക്ഷെ ഉമ്മൻചാണ്ടിയുടെ ചരിത്രം വായിക്കുന്നവർക്ക് ഭാവിയിൽ അത്ഭുതമായി തോന്നും. സുരക്ഷയുടെ നിയന്ത്രണങ്ങളൊന്നുമില്ലാതെ ആർക്കും കടന്നു ചെല്ലാവുന്ന ഒരു സ്ഥലമായിരുന്നു ഒരു മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വീടെന്നത് ഉമ്മൻചാണ്ടിയുടെ ചരിത്രം വായിക്കുന്നവർക്ക് ഭാവിയിൽ അത്ഭുതമായി തോന്നും. അങ്ങനെ സംസ്ഥാനത്തെ ഏറ്റവും വലിയ ഓഫീസും സംസ്ഥാനത്തെ ഒന്നാമത്തെ ആൾ താമസിക്കുന്ന വീടുമൊക്കെ ജനങ്ങൾക്ക് പ്രാപ്യമായിരുന്നു എന്നത് സമീപകാല രാഷ്ട്രീയത്തിൽ അത്ഭുതമായിരിക്കും. ഇങ്ങനെ ജനങ്ങളോടൊപ്പം ഇഴുകിച്ചേർന്ന ഒരു മുഖ്യമന്ത്രിയും ഒരു നേതാവുമെന്നത് ചിലപ്പോൾ ഇനി ഒരു അത്ഭുത ചരിത്രമായിരിക്കും. അങ്ങനെയുള്ള ഒരു ജനനേതാവിനാണ് കോട്ടയം വിട ചൊല്ലുന്നത്. തിരുനക്കര മൈതാനത്തേക്ക് ഈ ബസ്സിന് പ്രവേശിക്കാനായിട്ടില്ല. ബസ് അങ്ങോട്ടേക്ക് എടുക്കുകയായിരിക്കും, അതോ മൃതദേഹങ്ങളുടെ നിന്നെടുത്തുകൊണ്ട് പൊതുദർശനത്തിനൊരുക്കിയിരിക്കുന്ന വേദിയിലേക്ക് കൊണ്ടു ചെല്ലുകയായിരിക്കുമോ എന്നറിയില്ല. അഭിലാഷ് കവാടത്തിന് മുന്നിൽ നിൽക്കുകയാണ് മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള വാഹനം. ഇപ്പോഴും ഈ വാഹനം ഉള്ളിലേക്ക് കടത്താനുള്ള ശ്രമമാണോ അതോ മൃതദേഹം അവിടേക്ക് കൊണ്ടുപോവുകയായിരിക്കും? അവന്റെ ഭൗതിക ശരീരം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര ഇപ്പോൾ ആ തിരുനക്കര മൈതാനിക്ക് പുറത്തേക്ക് എത്തിയിട്ടുള്ളത്. പ്രിയ നേതാക്കളെല്ലാം ചേർന്ന് ഉമ്മൻചാണ്ടിയുടെ മൃതദേഹം ആ സ്റ്റേജിലേക്ക് കൊണ്ടുവരികയാണ്. അണമുറിയാതെ ആളുകൾ ഇപ്പോഴും തിരുനക്കര മൈതാനിയുടെ
എല്ലാ ഭാഗത്തേക്കും ഒഴുകുന്നുണ്ട്. നിരവധി ആളുകൾ ഈ മൈതാനിയിലുണ്ട്, മൈതാനിക്ക് പുറത്തുണ്ട്. അവർക്കെല്ലാവർക്കും തങ്ങളുടെ പ്രിയ നേതാവിനെ ഒരു നോക്ക് കാണണം. കാരണം വലിയ പ്രതിസന്ധി ഘട്ടങ്ങളിൽ അവർക്ക് താങ്ങായി നിന്നിട്ടുണ്ട്. പല പ്രശ്നങ്ങളിൽ അവർക്ക് കൃത്യമായ ഒരു ഇടപെടലായി നടത്തിയിട്ടുണ്ട്, പ്രശ്ന പരിഹാരങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. അങ്ങനെ താങ്ങും തണലുമായി പലപ്പോഴും കരുതലുമായി ഒപ്പം നിന്നിട്ടുള്ള ഒരു നേതാവാണ്. ഇനി അങ്ങനെ ഒരു നേതാവിനെ അവർക്കൊപ്പമില്ല. ഇനി ചേതനയില്ലാത്ത ഉമ്മൻചാണ്ടിയാണ് ഈ തിരുനക്കര മൈതാനിയിലേക്ക് വരുന്നത്. അതിൻ്റെ ഒരു വളരെ വൈകാരികമായ ഒരു കാഴ്ചയാണ് തിരുനക്കര മൈതാനിയിൽ എപ്പാടുമുള്ളത്. ആളുകളെല്ലാം തന്നെ ഒരു നോക്ക് കാണാനാണ് ഈ കഴിഞ്ഞ രണ്ട് ദിവസമായി, അതായത് ഇന്നലെ തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെട്ട വിലാപയാത്ര ഇവിടെ ഇന്നലെ ഏതാണ്ട് രാത്രിയോടുകൂടി എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അത് പുലർച്ചെ എത്തുമെന്ന് കരുതുന്നു. അപ്പോഴും അക്ഷമയോടെ കാത്തുനിന്നവരാണിത്. ഈ നിമിഷം വരെ ഏതാണ്ട് 29 മണിക്കൂറിലധികം എടുത്തുകൊണ്ട് തിരുനക്കരയിലേക്ക് തങ്ങളുടെ പ്രിയ നേതാവിൻ്റെ ഭൗതിക ശരീരം എത്തുമ്പോഴും ഒരു നോക്ക് കാണാൻ നിന്ന നിൽപ്പിൽ വെള്ളം പോലും കുടിക്കാതെ നിന്ന ആളുകളുണ്ട്. അങ്ങനെ ഈ ഇത്രയും മണിക്കൂറുകളായി കാത്തു നിൽക്കുകയാണ്. അതാണ് ആ നേതാവിന് അവർക്ക് നൽകാനുള്ള അവസാനത്തെ ആദരം. അത്തരത്തിലുള്ള ഒരു അവസാനത്തെ യാത്രാമൊഴിയാണ് ഇപ്പോൾ നൽകുന്നത്. തിരുനക്കര മൈതാനിയിൽ ഏതാണ്ട് ഒരു മണിക്കൂറെങ്കിലും ചുരുങ്ങിയത് പൊതുദർശനമുണ്ടാകുമെന്നാണ് പറയുന്നത്. അതിനുശേഷമാണ് പുതുപ്പള്ളിയിലേക്ക്, അദ്ദേഹത്തിൻ്റെ തറവാട്ട് വീട്ടിലേക്ക്, അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളാൻ ആ തയ്യാറെടുപ്പുകൾ നടക്കുന്ന പള്ളിയിലേക്ക് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം കൊണ്ടുപോകുക. എന്തായാലും ഒരുപാട് ആളുകൾ കണക്കുകൂട്ടലുകൾ കഴിഞ്ഞ ദിവസം തന്നെ തെറ്റിപ്പോയി എന്ന് നമ്മൾ കണ്ടതാണ്. ആളുകൾ പ്രതീക്ഷത്തിനപ്പുറത്തേക്ക് ഉമ്മൻചാണ്ടിയുടെ അടിവേരുകൾ വളർന്നിരുന്നു. അതാണ് നമുക്ക് എമ്പാട് കഴിഞ്ഞ രണ്ട് 18:30 1.5 മണിക്കൂറെങ്കിലും ഏറ്റവും കുറഞ്ഞത് ഇവിടെ പൊതുദർശനം ആവശ്യമായി വരും. കാരണം അത്രത്തോളം വലിയ ആൾക്കൂട്ടമുണ്ട്. ഇവർക്ക് എല്ലാവർക്കും ഉമ്മൻചാണ്ടിയെ കാണാനുള്ള അവസരമുണ്ടാകും എന്ന് സംഘാടകർ പറഞ്ഞ സാഹചര്യത്തിൽ അതിന് സമയം കൊടുത്താൽ ഏറ്റവും കുറഞ്ഞത് 1.5 മണിക്കൂർ, ഏറ്റവും കുറഞ്ഞത് 1.5 മണിക്കൂറെങ്കിലും തിരുനക്കരയിൽ ഇവർ അദ്ദേഹം വെക്കേണ്ടി വരുമെങ്കിൽ വീണ്ടും കാര്യങ്ങൾ വൈകും. പൊതുപ്പള്ളിയിലേക്ക് എത്തുവാൻ വീണ്ടും വൈകും, പള്ളിയിലേക്ക് കൊണ്ടുപോകാൻ വൈകും. അത്തരത്തിൽ സംസ്കാര ചടങ്ങുകൾ വീണ്ടും നീണ്ടുപോകാൻ തന്നെയാണ് സാധ്യത. എല്ലാ നിയന്ത്രണങ്ങളും കൈവിട്ടുകൊണ്ടുള്ള വലിയ ജനക്കൂട്ടമാണ് ഓരോ പോയിന്റിലും നമ്മൾ കണ്ടത്. ഇന്നലെ കണ്ടതിൻ്റെ ഇരട്ടിയോളം ആൾക്കൂട്ടം കോട്ടയം ജില്ലയിലേക്ക് കടന്നപ്പോൾ എല്ലായിടത്തും നമ്മൾ കാണുന്നുണ്ടായിരുന്നു. ഉമ്മൻചാണ്ടിയുടെ പ്രധാനപ്പെട്ട മേഖലകളിൽ, അദ്ദേഹത്തിൻ്റെ വലിയ തോതിൽ വ്യക്തിബന്ധമുള്ള മേഖലയിലടക്കം തന്നെ ആയിരങ്ങൾ പുലർച്ചെ മുതൽ തന്നെ കാത്തു നിൽക്കുകയായിരുന്നു. കോട്ടയം നഗരത്തിലേക്ക് കടന്നപ്പോൾ പ്രത്യേകിച്ചും നാട്ടകം കഴിഞ്ഞ് കോട്ടയം DCC ഓഫീസിൻ്റെ ജംഗ്ഷനടുത്തേക്ക് എത്തിയപ്പോഴേക്കും വലിയ ആയിരക്കണക്കിന് കോൺഗ്രസ് പ്രവർത്തകർ അവിടെ തടിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. അദ്ദേഹം പുറത്തേക്ക് ഇറക്കുന്നില്ല എന്ന് നേരത്തെ അതിനെ നിശ്ചയിച്ചതാണ്. പക്ഷേ പ്രധാനപ്പെട്ട ജില്ലയിലെ പ്രധാനപ്പെട്ട നേതാക്കൾക്കടക്കം അന്ത്യാഭിവാദ്യം അർപ്പിക്കുവാനുള്ള സമയം, സൗകര്യങ്ങളെല്ലാം അവിടെ ഒരുക്കിയിരുന്നു. പിന്നീട് വിലാപയാത്ര കോട്ടയം നഗരത്തിലേക്ക് കടക്കുകയായിരുന്നു. നമുക്കറിയാം DCC ഓഫീസിൽ നിന്നും തിരുനക്കര മൈതാനത്തേക്ക് 3.25 കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ. പക്ഷേ അതും ഏകദേശം 3.25 മണിക്കൂറിനധികം സമയമെടുത്തു ഈ ദൂരം പിന്നിടുവാൻ. അത്ര വലിയ നിരക്ക് വാഹനം ഈ മനുഷ്യക്കടലിന് നടുവിലൂടെ മന്ദം മന്ദമാണ് ഈ ബസ് നീങ്ങിക്കൊണ്ടിരുന്നത്. മൃതദേഹം ഇപ്പോൾ തിരുനക്കര മൈതാനിക്കുള്ളിലേക്ക് കടത്തിയിരിക്കുന്നു. ഈ ദൃശ്യങ്ങളിലടക്കം തന്നെ കാണാവുന്നതുപോലെ മൃതദേഹം ഈ ഹോളിലേക്ക്, ഓഡിറ്റോറിയത്തിലെ പ്രത്യേക വേദിയിലേക്ക് കൊണ്ടുവരികയാണ്. വലിയ ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ വടം കെട്ടിയടക്കമാണ് അവിടെ ആളുകളെ നിയന്ത്രിച്ചിരിക്കുന്നത്. കോൺഗ്രസ് പ്രവർത്തകർ, പോലീസ് സേവാദളിൻ്റെ വോളണ്ടിയേഴ്സ്, സാധാരണക്കാരായ കോൺഗ്രസിൻ്റെ പ്രവർത്തകർ വളരെ വൈകാരികമായിട്ടാണ് പ്രതികരിക്കുന്നത്. അവരെ തള്ളി മാറ്റിക്കൊണ്ടാണ് ഈ മൃതദേഹം അടങ്ങിയ പേടകം ഉള്ളിലേക്ക് കൊണ്ടുവരുന്നത്. അത്രത്തോളം ഒരു നേതാവിനെ വൈകാരികമായ യാത്രയുമാണ് ഉമ്മൻചാണ്ടിക്ക് സ്വന്തം പ്രചാരണം.